വാർത്തകൾ തുടരുന്നു. സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിന് സിഒ പൗലോസ് മാസ്റ്റർ എന്ന നാമകരണം നൽകുന്ന ചടങ്ങും പൗലോസ് മാസ്റ്റർ അനുസ്മരണവും നടത്തി. നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഈ വിമർശനം ചിലപ്പോഴെങ്കിലും പാർട്ടി മീറ്റിംഗുകളിൽ ഉന്നയിച്ച ഒരാളാണ് ഞാൻ. വ്യക്തിപരമായി പലപ്പോഴും ആവർത്തിച്ച് അദ്ദേഹമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ അഭിപ്രായപ്പെട്ടു. പക്ഷെ അവസാനം വരെ ഈ നാട്ടിക മണപ്പുറത്തിനോടും അവിടുത്തെ ജനങ്ങളോടും സഹാപ്പെടും സാമാന്യമായ ഒരുതരം വികാരമായി കൂടെയുള്ള സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സി പി എം നാട്ടികേരിയ സെക്രട്ടറി പി എം അഹമ്മദ്, ഐ കെ വിഷ്ണുദാസ് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ എന്റെ ഗ്രാമം അഴിമതിരഹിതം വിഷൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. നാട്ടിക എസ് എൻ ഹാളിൽ നടന്ന ക്ലാസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. വിജിലൻസ് എ ഡി ജി പി ജേക്കബ് തോമസ് ഐ പി എസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിജിലൻസ് എസ് പി ആന്റണി, വിജിലൻസ് ഡി വൈ എസ് പി രാമചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷമുഖൻ, സി ശങ്കരനാരായണൻ, വി ആർ വിജയൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. വിജിലൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ, അയൽക്കൂട്ടം, വർക്കിംഗ് ഗ്രൂപ്പ്, ആശാ വർക്കർമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. നാട്ടിലേക്ക് വരുന്ന ഒരു ലോഡ് മുളകിന് വാളയാർ ചെക്ക് പോസ്റ്റിലെ ആർ ടി ഒ ചെക്ക് പോസ്റ്റുകാർ കടത്തിവിടുന്നതിന് കൈക്കൂലി വാങ്ങിച്ച് നമ്മളെ ബാധിക്കുമോ? വാളയാർ ചെക്ക് പോസ്റ്റിൽ കൂടി വരുന്ന മാർബിളോ ഗ്രാനൈറ്റോ നാട്ടിൽ പണിയാൻ വേണ്ടി വരാറുണ്ടല്ലേ ടൈൽസ്, അത് വരുമ്പോൾ ആ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ അത് കടത്തിവിടുന്നതിന് കൈക്കൂലി വാങ്ങിച്ചാൽ നമ്മളെ ബാധിക്കുമോ? ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ട് അരി വരാറുണ്ട്, ഇവിടെ കുറേ അരി ഇനങ്ങൾ വരുന്നത് ആന്ധ്രയിൽ നിന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നും, അതുപോലെ കോഴി തമിഴ്നാട്ടിൽ നിന്ന്, മുട്ട തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ വരെ വരുന്നുണ്ടോ? ഇല്ലേ, അതൊക്കെ വാളയാർ ചെക്ക് പോസ്റ്റ് വഴിയാണ് കടന്നു വരുന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കുറേ അവിടെ പ്രശ്നമാണെന്നുള്ളത്, അല്ലെ? ഞങ്ങൾക്കറിയാം അവിടെ സ്ഥിരം ഞങ്ങൾ റെയ്ഡ് നടത്താൻ പോകാറുണ്ട് അഴിമതിയുടെ പരാതി കിട്ടിയിട്ട്. അവിടെ ചെക്ക് പോസ്റ്റ് ആർ ടി ഒ ചെക്ക് പോസ്റ്റ് ഉണ്ട്, കൊമേഴ്സ്യൽ ടാക്സിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതായത് നികുതിയിരിക്കുന്നതിനുള്ള ചെക്ക് പോസ്റ്റുകൾ. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ആർ സി എൽ പി സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനം, നഴ്സറി വാർഷികം എന്നിവ ആഘോഷിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോവി കുണ്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ ഡെന്നി ചിറയത്ത് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി സമ്മാനദാനം നിർവഹിച്ചു. തളിക്കുളം ബി പി ഒ കെ എ സൽമ, സി എഫ് ഷാജു, ഇ ജെ ജെയിംസ്, പി കെ സുമ, ആശ രവി, ശ്രേഖ സർജു, എച്ച് എം കെ എ ബെന്നി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നാട്ടിക ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഹോത്സവവും പ്രതിഷ്ഠാ ദിനാചരണവും ഈ മാസം 21 ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 15 ഞായറാഴ്ച രാവിലെ 9 ഉത്സവ കൊടിയേറ്റ ചടങ്ങും 9:30 പൊങ്കാല മഹോത്സവം, 11 പൊങ്കാല നിവേദ്യം, വൈകിട്ട് 7:45 നാഗദേവതകൾക്ക് അഷ്ടനാഗക്കളം, 16 തിങ്കളാഴ്ച വൈകിട്ട് 7 വിഷ്ണുമായയ്ക്കും മുത്തപ്പന്മാർക്കും മഹാവീതുവയ്ക്കൽ, 17 വൈകിട്ട് 4 സർവൈശ്വര്യ പൂജ, 18 വൈകിട്ട് 4 വിദ്യാഗോപാല മന്ത്രാർച്ചന, 19 വ്യാഴാഴ്ച വൈകിട്ട് 5 ഭദ്രകാളിക്ക് സഹസ്രനാമാർച്ചന, 20 വൈകിട്ട് 5:30 ഭഗവതി സേവ, ചുറ്റുവിളക്ക്, 6:45 വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം, 7 പ്രാസാദ ശുദ്ധി കർമ്മങ്ങൾ എന്നിവ നടക്കും. 21 മഹോത്സവ ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ, 9:30 ശിവേലി, 11:30 പ്രസാദവൂട്ട്, ഉച്ചതിരിഞ്ഞ് 2 എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6:45 ദീപാരാധന, 7 വർണ്ണമഴ, 9 തൃശൂർ ജനനയന അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ദൃശ്യാവിഷ്കാരം, രാത്രി 12 ഗുരുതി തർപ്പണം, പുലർച്ചെ 2 എഴുന്നള്ളിപ്പ്, തുടർന്ന് മംഗളപൂജ എന്നിവയോടെ ചടങ്ങുകൾ സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി വി രാധാകൃഷ്ണൻ, ടി വി സുനിൽകുമാർ, എൻ കെ ഉണ്ണികൃഷ്ണൻ, യു കെ ഹരിദാസൻ, ടി എ പ്രതാപൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അഴിമതിക്കാരായ മന്ത്രിമാരെ വിചാരണ ചെയ്യുന്ന കാലം വിദൂരമല്ലെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്. നിയമസഭാ ബഡ്ജറ്റ് അവതരിപ്പിച്ച കെ എം മാണിക്കും യു ഡി എഫ് സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി.
കൊടുങ്ങല്ലൂരിൽ യുവാവ് മുത്ത് വീടിനകത്തിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി തീ കൊളുത്തി മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.